ഞങ്ങൾ എപ്പോഴും ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. ഇപ്പൊ ഞങ്ങൾ കാൻഡിഡേറ്റിനോട് സംസാരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ പൊതുവേ ചെയ്യുന്ന ഒരു കാര്യം കാൻഡിഡേറ്റിന് ഞങ്ങൾ ആ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫിഷ്യൻസി എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കും. അതായത് ഇപ്പൊ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ് ആപ്ലിക്കേഷൻ ഫയൽ നടക്കുന്നത്? സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫിഷ്യൻസി. ഈ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫിഷ്യൻസിയുടെ ബേസിസിൽ മാത്രമായിരിക്കും നിങ്ങളുടെ അസസ്മെന്റ് കംപ്ലീറ്റ്ലി നടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു ക്വയറി വന്നു, ഈ ഒരു ക്വയറി ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് അഡ്രസ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അത് കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളൊരു അസംപ്ഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുമായിരുന്നു ഒരു പരിധി വരെ. എപ്പോഴും 100% നമ്മുടെ അസംപ്ഷൻ കറക്റ്റ് ആണോ എന്നില്ലെങ്കിൽ തന്നെ നമ്മൾ നിങ്ങളുടെ സിലബസ് നോക്കുമ്പോഴത്തേക്ക് ബ്ലഡ് ബാങ്ക് ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ബാങ്ക് ഒരു മാൻഡേറ്ററി ഏരിയ ആണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കൺസൾട്ടന്റ് ഉണ്ടായിരിക്കും. സോ അതിനാണല്ലോ ഒരു കാൻഡിഡേറ്റ് എപ്പോഴും ഒരു ഒരു സപ്പോർട്ടിന് വേണ്ടി ഒരാളെ അപ്രോച്ച് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഒരു കാൻഡിഡേറ്റ് ഫയൽ കിട്ടിയാൽ ഞങ്ങൾ പൊതുവേ ചെയ്യുന്നത് ഞങ്ങൾക്ക് ആ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫിഷ്യൻസി അറിയാമോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് രണ്ടു ഗുണങ്ങൾ. ഒന്നെന്ന് പറയുന്നത് ഞങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫിഷ്യൻസി അനുസരിച്ചിട്ടുള്ള ഡോക്യുമെന്റുകളും എലിജിബിലിറ്റീസും കാൻഡിഡേറ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഒരു രണ്ട് ഡെഫിഷ്യൻസി നമുക്ക് അതിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് കോരു അസസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് 10, 15 ഡെഫിഷ്യൻസി എന്നൊക്കെ വന്നിരിക്കാം. അപ്പൊ ഞങ്ങൾ അസസ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഡെഫിഷ്യൻസി വരുവാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഡെഫിഷ്യൻസിയും കൂടി കോമൻസേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണം കുറയ്ക്കാം. 10 വരേണ്ടത് നമുക്ക് 8 ആക്കാം, അല്ലെന്നുണ്ടെങ്കിൽ 5 ആക്കാം.